السلام عليكم ورحمة الله تعالى وبركاته. أهلا بكم ومرحبا أيها الطلبة الأعزاء. എല്ലാവർക്കും ബി എ ബി എസ് സി തേർഡ് സെമസ്റ്ററിൻ്റെ കോമൺ അഡീഷണൽ ലാംഗ്വേജ് കോഴ്സിന് അറബിക് എന്ന വിഷയത്തിൽ റീഡിംഗ് അറബിക് പ്രോസ് ആൻഡ് പോയട്രി ഇതിലെ ആദ്യ ക്ലാസ്സിലേക്ക് സ്വാഗതം. റീഡിംഗ് അറബിക് പ്രോസ് ആൻഡ് പോയട്രി എന്ന സബ്ജക്റ്റിനെ യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റാണ് അൽ ഖവാത്തിർ എന്ന പുസ്തകം. അൽ ഖവാത്തിറിലെ നമുക്ക് കുറച്ച് കഥകൾ, കവിതകൾ, അതുപോലെ ഖുർആനിലും ഹദീസ് എന്നുള്ള ചില ഭാഗങ്ങൾ, പിന്നെ അതുപോലെ രണ്ട് മൂന്ന് എസ്സേകൾ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു 11 ചാപ്റ്ററുകളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ അതിൻ്റെ സിലബസിൻ്റെയും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലിനെ കുറിച്ചും എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് ആദ്യം ഖുർആനിൽ നിന്നുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് അത് വെച്ച് ഖുർആൻ കൊണ്ട് തുടങ്ങാം എന്നതുകൊണ്ടാണ് ആദ്യത്തെ ക്ലാസ് നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ അൽ ഖവാത്തിറിലെ ആദ്യത്തെ ചാപ്റ്റർ മിനൽ കിതാബ് എന്നതാണ്. അപ്പോ മിനൽ കിതാബ് ഖുർആനിൽ നിന്ന് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അറബിയിൽ അൽ കിതാബ് എന്ന് ഖുർആനാണ്, ഖുർആൻ. അപ്പൊ ഖുർആനിൽ നിന്നുള്ള ഏതാനും ചില ആയത്തുകൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പഠിക്കുക എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ ഖുർആൻ കൊണ്ടാണ് നമ്മുടെ ക്ലാസ്, തേർഡ് സെമസ്റ്ററിലെ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മിനൽ കിതാബ് എന്ന ഒന്നാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ ഖസസിലെ ഏതാനും ചില ആയത്തുകളാണ്. 76-ാമത്തെ ആയത്ത് മുതൽ 82-ാമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകളാണ്. ഇതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് മൂസ അലൈഹിസ്സലാമിന്റെ കഥയും ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജനവിഭാഗത്തിൽപ്പെട്ട കാറൂൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കഥയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് പറയുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട കുറെ സാരോപദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട കുറെ പാഠങ്ങളും എല്ലാം ഇതിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഖുർആനിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നമ്മൾ പലപ്പോഴും ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, ഖുർആനിന്റെ കുറെ ആശയങ്ങളും മറ്റൊക്കെ നമ്മൾ അതിന്റെ ട്രാൻസ്ലേഷനിലൂടെയും മറ്റൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഖുർആന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ശരിക്കും അറബി ഭാഷ പഠിക്കുന്നതിന്റെ ഏറ്റവും പ്രാഥമികവും പ്രധാനവുമായിട്ടുള്ള ഒരു ഉദ്ദേശം ഖുർആന് മനസ്സിലാക്കുക, ഖുർആനെ വായിക്കുക, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുക എന്നാണ്. അഫലായ തദബ്ബറൂനൽ ഖുർആൻ അല്ലാഹു പിന്നെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോ ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ സന്ദേശമാണ്. മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ സംശുദ്ധമാക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ജീവിതക്രമങ്ങളും എല്ലാം വിശദീകരിക്കുന്ന വലിയ, ഏറ്റവും വളരെ വിലപ്പെട്ട, മൂല്യമായിട്ടുള്ള ഒരു ഗ്രന്ഥം, ദൈവവചനം. അത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ അറബി ഭാഷാ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതിന് പല അറബി ഭാഷ പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ സന്ദേശത്തെ ഉൾക്കൊള്ളുക, അതിനെ മനസ്സിലാക്കുക. നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറബി ഭാഷ അതിന്റെ ശരിയായ രൂപത്തിൽ തന്നെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഭാഷ ഒന്ന് മനസ്സിലാക്കാൻ, ഖുർആന്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കുക എന്നത് കൂടിയാണ് ഈ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൂർണ്ണമായിട്ടും നമുക്കതിനെ സിലബസിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ. നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ നമ്മുടെ മറ്റു സമയങ്ങൾ ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അതിൽ കൂടുതലായിട്ട് പഠനങ്ങൾ നടത്താൻ ധാരാളം അവസരങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ഇൻഷാല്ലാ അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ فبغى عليهم واتيناه من الكنوز ما ان مفاتيحه لتنوء بالعصبه اولي القوه اذا قال له قومه لا تفرح ان الله لا يحب الفرحين وابتغ فيما اتاك الله الدار الاخره ولا تنس نصيبك من الدنيا واحسن كما احسن الله اليك ولا تبغ الفساد في الارض ان الله لا يحب المفسدين قال انما اوتيته على علم عندي أولم يعلم أن الله قد أهلك من قبل من قبله من القرون من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون
അപ്പൊ ഇന്ന കാറൂന കാന മിൻ കൗമി മൂസ, കാറൂനെ കുറിച്ചാണ്. കാറൂൻ എന്ന് പറയുന്നത് മൂസ അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച വലിയൊരു സമ്പന്നനാണ്. വലിയ വിദ്യാഭ്യാസവും സമ്പത്തും എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് കാറൂൻ. അദ്ദേഹം ആദ്യഘട്ടത്തിൽ മൂസ അലൈഹി സ്വലാമിന്റെ ശിഷ്യനായിരുന്നു. മൂസ അലൈഹി സ്വലാം ധാരാളം വിജ്ഞാനങ്ങൾ നേടിയെടുക്കുകയും ആ വിജ്ഞാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തനിക്ക് ധാരാളം സമ്പത്തുകൾ, ധാരാളം വലിയൊരു ധനാഢ്യനാവാൻ അദ്ദേഹത്തിന് ആ വിജ്ഞാനങ്ങൾ സഹായകമാക്കി. അങ്ങനെ അദ്ദേഹം പിന്നീട് സമ്പത്ത് പെരുകി അഹങ്കാരത്തിലേക്കും മൂസ അലൈഹി സ്വലാമിനെ ധിക്കരിക്കാനും അള്ളാഹുവിനെ ധിക്കരിക്കാനും ഒക്കെ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം അവിശ്വാസിയായി മാറുകയാണ്. അങ്ങനെ ആ ഒരു കാറൂനെ കുറിച്ചാണ് പറയുന്നത്, ഇന്ന കാറൂന കാന മിൻ കൗമി മൂസ. കാറൂൻ എന്ന വ്യക്തി കാന മിൻ കൗമി മൂസ, മൂസ അലൈഹി സ്വലാമിന്റെ കൗമിൽപ്പെട്ടവരായിരുന്നു. ഇവിടെ കൗമിൽപ്പെട്ടവരെന്ന് പറഞ്ഞാൽ മൂസ അലൈഹി സ്വലാമിന്റെ ജനതയിൽപ്പെട്ടവരാണ് എന്ന് പറയാം. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബം ബന്ധു കൂടിയായിരുന്നു ഇബ്നു അമ്മി മൂസ അലൈഹി സ്വലാം. മൂസ അലൈഹി സ്വലാമിന്റെ അമ്മിന്റെ, അതായത് പിതൃ സഹോദരന്റെ പുത്രനാണ്. അത്രയും അടുത്ത റിലേഷൻ അവർ തമ്മിലുണ്ട്. എന്നാൽ ഫബഗ അലൈഹിം, ബഗ എന്ന് പറഞ്ഞാല് അള്ളമ അതിക്രമം കാണിച്ചു. ഫബഗ അലൈഹിം, മൂസ അലൈഹി സ്വലാമിന്റെ ജനതയോട് അദ്ദേഹം അതിക്രമം കാണിച്ചു. തന്റെ സ്വന്തം ജനതയോട്, തന്റെ സ്വന്തം സമൂഹത്തോട് അതിക്രമം കാണിച്ചു, അക്രമം കാണിച്ചു, അഹങ്കാരം കാണിച്ചു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല, അവരെ അവഹേളിച്ചു, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ്, വആതൈനാഹു മിനൽ കുനൂസ്, വആതൈനാഹു മിനൽ കുനൂസ്, നാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. മിനൽ കുനൂസ്, കുനൂസ് എന്ന് പറഞ്ഞാല് സമ്പത്ത്, കെൻസ് അതിന്റെ ജമ്മാണ് കുനൂസ്, സമ്പത്ത് എന്ന് പറയാം. അതായത് അതിന്റെ ജമ്മാണ് കുനൂസ്. മാ ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബതി, എങ്ങനെയുള്ള കുനൂസ്, എങ്ങനെയുള്ള സമ്പത്താണ്. മാ ഇന്ന മഫാതിഹു, അതിന്റെ താക്കോലുകൾ, മഫാത്തിഹ്, മിഫ്താഹ്, അതിന്റെ ജമ്മാണ് മഫാത്തിഹ്, മിഫ്താഹ്. അതിന്റെ താക്കോല്, അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ, സമ്പത്തിക ശേഖരത്തിന്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഖജനാവ് എന്നൊക്കെ പറയുള്ളൂ, സമ്പത്ത് സൂക്ഷിക്കുന്ന ഖജനാവ്, ട്രഷർ. ആ ഖജനാവിന്റെ താക്കോലുകൾ, തനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ, ശക്തരായിട്ടുള്ള ഒരു സംഘത്തിനെ എടുക്കാൻ മാത്രം ഭാരമേറിയതാണ്. അല്ല, തനു എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഭാരം നൽകുന്നതാണ്. ബിൽ ഉസ്ബതി, ഒരു സംഘം, ഉസ്ബത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് എന്നുള്ള അർത്ഥം. ഉസ്ബ, ഉസ്ബ മീനിങ് ജമാഅ, സംഘം. ബിൽ ഉസ്ബതി, എങ്ങനെയുള്ള സംഘമാണ്. ഉലിൽ കുവ്വ, ശക്തിയുള്ള, കുവ്വത്ത് എന്ന് പറയല് പവർ. അപ്പൊ ഉലിൽ കുവ്വ എന്ന് പറയല് പിന്നെ ശക്തിയുള്ളവർ. ഉലി എന്നത് ഏത് വാക്കിന്റെ കൂടെ ചേർക്കുമ്പോഴും ഉള്ള എന്ന സു എന്ന അർത്ഥത്തിൽ കിടും. ഉദാഹരണം ഉലുൽ ഇൽമ്, ഉലുൽ ഇൽമ് എന്ന് പറയുന്ന അറിവുള്ളവർ. ഉലുൽ അക്കൽ, ബുദ്ധിയുള്ളവർ. ഉലുൽ കുവ്വ, പവർ ഉള്ളവർ. ഉലുൽ മാൽ, സമ്പത്തുള്ളവർ, അങ്ങനെ പറയാൻ പറ്റും. ഇത് കാല ലഹു കൗമുഹു, അങ്ങനെയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ സമ്പത്ത്, അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് അനുഗ്രഹം നൽകിയിരുന്നു. ഇത് കാല ലഹു കൗമുഹു, അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞു. ഇതക്കാല ലഹു കൗമുഹു, എന്താ പറഞ്ഞത്, ലതഫ്രഹ്, നീ അമിതമായി ആർമാദിക്കണ്ട. തഫ്രഹ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക. ലതഫ്രഹ്, നീ സന്തോഷിക്കണ്ട. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ ഫരിഹീൻ, ഇവിടെ വെറും സന്തോഷമല്ല. സന്തോഷം എന്ന് പറയുന്നത് തന്റെ സമ്പത്തിന്റെ കിട്ടിയ നെഗ്ലിപ്പ് എന്നൊക്കെ പറയില്ല, ഒരു ഭയങ്കരമായിട്ടുള്ള ഉന്മാദം. സമ്പത്ത് തന്റെ അഹങ്കാരത്തിലൂടെയുള്ള ആ ഒരു ആഹ്ലാദം, ഇങ്ങനെ മതിച്ച് നടക്കുകയാണ് സമ്പത്ത് കൊണ്ട്. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ ഫരിഹീൻ, തീർച്ചയായിട്ടും അള്ളാഹു അങ്ങനെ അമിതമായി സന്തോഷിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാമെന്നത് ഒരു പ്രശ്നമല്ല, പക്ഷെ ഇവിടെ ഫരിഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബത്തിറാണ്. അതിന്റെ തഫ്സീറിൽ കാണാൻ പറ്റും, ഇല്ല ബത്തറത്ത്, ബത്തറ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള ആ ഒരു ആഹ്ലാദം മറ്റും പ്രകടിപ്പിക്കുന്നതിനാണ് ഫത്തറ, ബത്തിറത്ത്. അപ്പൊ ഇതാണ് ഇന്ന കാറൂനെ കാണാൻ മിൻ കൗമി മൂസ. കാറൂൻ മൂസ അലൈഹി സ്വലാമിന്റെ ജനതയിൽപ്പെട്ടവർ ആയിരുന്നു. അദ്ദേഹം ആ സമൂഹത്തോട് അതിക്രമം കാണിച്ചു. നാം അവർ അയാൾക്ക് ഒരു സംഘത്തിന്, ഈ സംഘം എന്ന് പറയുന്നത് 20 പേരായിരുന്നു 40 പേരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ആ കഥ പറയുന്നത് അദ്ദേഹത്തിന്റെ സമ്പത്ത് വളർന്നു വലുതായിട്ട് അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടം സൂക്ഷിക്കാൻ 40 ഒട്ടകങ്ങളെ, സമ്പത്ത് ചുമക്കാനല്ല,
അതെ, സമ്പത്ത് സൂക്ഷിച്ചു വെച്ച ഖജാനകളുടെ താക്കോലുകൾ സൂക്ഷിക്കാൻ മാത്രം അത്രയും വലിയ ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയും വലിയ സമ്പത്തിന്റെ ഉടമയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ മലയാളത്തിൽ ഒരു വിവർത്തനം ഓരോ ആയത്തിന്റെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം എങ്ങനെയാണ് വരുന്നത്. അപ്പോ തീർച്ചയായും ഖാറൂൻ മൂസ അലി ഇസ്ലാമിന്റെ ജനതയിൽപ്പെട്ടവരായിരുന്നു. എന്നിട്ട് അവൻ അവരുടെ നേരെ അതിക്രമം കാണിച്ചു. തന്റെ ഖജനാവുകൾ ശക്തന്മാരായ ഒരു സംഘത്തിന് പോലും ഭാരമാകാൻ തക്കവണ്ണമുള്ള നിക്ഷേപങ്ങൾ നാം അവന് നൽകിയിരുന്നു. അവനോട് അവന്റെ ജനത ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്ര, നീ പുളകം കൊള്ളേണ്ട, പുളകം കൊള്ളുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുകയില്ല. ഇനി അടുത്ത വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ, അവനോട് പറയാൻ നീ ആഗ്രഹിക്ക, ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് നൽകിയ അള്ളാഹു നൽകിയ വിഷയം ഈ സമ്പത്ത് കൊണ്ട് ദാറുൽ ആഖിറ പരലോകത്തെ നീ കാംക്ഷിക്കുക. വബ്തഗി എന്ന് പറയാൻ നീ ആഗ്രഹിക്കുക, ആകാംക്ഷിക്കുക, തേടുക. വത്തുലുബ് എന്ന അർത്ഥത്തിലാണ് വബ്തഗി. ഫീമാ ആതാക അല്ലാഹു, അള്ളാഹു നൽകിയ സമ്പത്തിൽ, അദ്ദാറൽ ആഖിറ, അതായത് സമ്പത്ത് കൊണ്ട് ദാറുൽ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുക. വല തൻസ നസീബക മിന ദുനിയ, വല തൻസ, നീ മറക്കേണ്ട, തൻസ എന്ന് പറയാ മറക്കേണ്ട, നസീബക നിന്റെ വിഹിതത്തെ, നസീബ് എന്ന് പറയാ വിഹിതം, മിന ദുനിയ ദുനിയാവിന്റെ, അതായത് ഈ ഐഹിക ലോകത്തിന്റെ വിഹിതം നീ മറക്കേണ്ട. എന്താണ് സമ്പത്തിൽ നിന്ന് ഈ ഐഹിക ലോകത്തിന്റെ വിഹിതം എന്ന് പറയുന്നത്? അത് പാരത്രിക ലോകത്തേക്കുള്ള പ്രവർത്തനങ്ങളാണ്. ഈ ഭൂമിയിലെ ജീവിതം ഖുർആനിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് എന്താണ്, അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ സന്ദേശം അനുസരിച്ച് എന്താണ്, ഈ ദുനിയാവിലെ ഐഹിക ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് പാരത്രിക ലോകത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ മണ്ണാണ്. ഇവിടെ നിന്ന് നമ്മൾ അധ്വാനിക്ക, നന്മകളും സൽക്കർമ്മങ്ങളും, ആളുകളെ സഹായിച്ചും സ്നേഹിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്ത് അത് നമ്മുടെ പാരത്രിക ലോകത്തിന്റെ വിജയത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടവും സംപ്രീതിയും നേടിയെടുക്കാനുള്ള കാരണമാക്കി മാറ്റുക എന്നതാണ്. അപ്പൊ അത് നീ മറയ്ക്കേണ്ട എന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല, സമ്പത്ത് കൊണ്ട് നമുക്ക് ഈ ദുനിയാവിൽ ആസ്വദിക്കാൻ, ദുനിയാവിൽ അനുവദനീയമായ രൂപത്തിൽ നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. അതൊക്കെ ഈ നസീബില് വരും. നസീബ് എന്ന് പറയാൻ ദുനിയാവിലെ വിഹിതം എന്ന് പറയുന്നത് അതാണ്. നിനക്ക് അള്ളാഹു നന്മ ചെയ്തതുപോലെ ഈ ജനങ്ങൾക്ക് നന്മ ചെയ്യുക. ഇവിടെ അഹ്സിൻ എന്ന് പറയാം അഹ്സിനിലന്നാസി, ജനങ്ങൾക്ക് നന്മ ചെയ്യുക. ഈ ആയത്തിന്റെ ആശയങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് ഷറഹായിട്ട് ഇതിന്റെ വിശദീകരണമായിട്ട് നമുക്ക് എഴുതേണ്ടി വരും. അഹ്സൻ അല്ലാഹു ഇലൈക കമ അഹ്സൻ അല്ലാഹു, അല്ലാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ. വലാ തബഗിൽ ഫസാദ, നീ കുഴപ്പങ്ങൾ ആഗ്രഹിക്കരുത്. ഫില്ലറലി ഭൂമിയിൽ, അതായത് വല പിന്നെ തുഫ്സിദ് ഫില്ലറലി എന്നാണ് ആയത്തിന്റെ ഉദ്ദേശം. ഭൂമിയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കരുത്. ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടോ, ആളുകളെ തമ്മിൽ അടുപ്പിച്ചിട്ടോ, അല്ലെങ്കിൽ ഈ സമ്പത്ത് കൊണ്ട് അഹങ്കാരം കാണിച്ചിട്ട് പാവങ്ങളുടെ മേലെ അതിക്രമം കാണിച്ചിട്ടും മറ്റും കുഴപ്പമുണ്ടാക്കരുത്. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, തീർച്ചയായിട്ടും അള്ളാഹു ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇതില് ഇതാണ് ബഗായിബഗ എന്ന് പറയുന്ന ആഗ്രഹിക്കാതെ ഇടുക എന്നുള്ളതാണ് എന്റെ മീനിങ് ഇങ്ങനെ പറയാം. അള്ളാഹു നിനക്ക് നൽകിയതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ളതുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. ഇപ്പൊ ഇവിടെ കുഴപ്പം എന്ന് പറയുന്നത് പല കുറച്ച് വൈഡായിട്ടുള്ള മീനിങ്ങാണ്, പല അർത്ഥത്തിലുള്ള കുഴപ്പങ്ങളാണ്. സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന പാവങ്ങളോടുള്ള അവഹേളനയും പിന്നെ അവരോടുള്ള അനീതിയും മറ്റുമൊക്കെ അതിൽ ഉൾപ്പെടുത്താം. പിന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതെല്ലാം ഭൂമിയിലെ പ്രശ്നമാണ്. അള്ളാഹുവിനോടുള്ള അനുസരണ, പ്രവാചകനോടുള്ള അനുസരണ ഒക്കെ ഒഴിവാക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. ഇനി കാല ഇന്നമ ഊതി തുഹുഅല, ഇതൊക്കെ അവനോട് പറഞ്ഞപ്പോൾ ജനങ്ങൾ അവനോട് പറയാം അള്ളാഹുവിനെ മനക്കരുത്, പിന്നെ ജനങ്ങൾക്ക് നന്മ ചെയ്യണം എന്നൊക്കെ ജനങ്ങൾ അത് ആ കാറൂനോട് പറഞ്ഞപ്പോൾ കാറൂൻ പറയണ അഹങ്കാരത്തിന്റെ ഭാഷയിൽ പറയണ കാല കാറൂൻ പറഞ്ഞു, ഇന്നമ ഊതി തുഹുഅല ഇൽമിൻ ഇന്ദി, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്റെ അറിവ് കൊണ്ടാണ്. അല ഇൽമിൻ ഇന്ദി, എന്റെ അറിവ് കൊണ്ട്, അതായത് എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവിന്റെ അനുസരിച്ചുള്ള എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്. അപ്പൊ സാധാരണ ആളുകളൊക്കെ പറയാറുന്ന ഒരു കാര്യമാണ്, സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്റെ കഠിനാധ്വാനം കൊണ്ട്, എന്റെ സ്കില്ല്, എന്റെ വിജ്ഞാനം, എന്റെ ബുദ്ധിശക്തി, എന്റെ തന്ത്രജ്ഞത, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഞാൻ സമ്പന്നനാകുന്നതും ധനാഢ്യനാകുന്നതും ഒക്കെ എന്ന് പറയുകയാണെങ്കിൽ അവലം ഞാളം അവൻ അറിഞ്ഞിട്ടില്ലേ? അപ്പൊ ചോദിക്കണ അവലം ഞാളം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ, അവലം ഞാളം അവൻ അറിഞ്ഞിട്ടില്ലേ? അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി, തീർച്ചയായിട്ടും അള്ളാഹു ഖദ് നശിപ്പിച്ചിരിക്കുന്നു. ഖദ് അഹ്ലക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചിരിക്കുന്നു. മിൻ ഖബ്ലിഹി, അവനക്ക് മുമ്പ്, മിനൽ ഖുറൂൻ, ധാരാളം സമൂഹങ്ങൾ. ഇവിടെ ഖുറൂൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നൂറ്റാണ്ടുകൾ എന്നാണ്.
നൂറ്റാണ്ടുകൾ എന്ന് പറയാം, നൂറ്റാണ്ടുകളിൽ ജീവിച്ച ജനതകളെ, സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചത് അവൻ അറിയില്ലേ? അവനൊക്കെ ഒരു വിവരം ഉണ്ട്. തൗറാത്തിൽ ഏറ്റവും മൂസാ അലൈഹി ഇസ്ലാം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തൗറാത്തുമായി ബന്ധപ്പെട്ട് അവരുടെ ആ കാലഘട്ടത്തിലെ ജനതയുടെ വേദഗ്രന്ഥാണ് തൗറാത്ത്, മൂസാ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ. ആ തൗറാത്തിനെ കുറിച്ചുള്ള അതിന്റെ അതിന്റെ തഫ്സീറും അതിന്റെ അതിനെ കുറിച്ചുള്ള ജ്ഞാനവും ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ ഖാറൂനാണ്. അത്രയും വലിയ വിജ്ഞാനമുള്ള ആളായിരുന്നു. അപ്പൊ മൻഹു അഷദ്ദു മിൻഹു ഖുവ്വത്തൻ, അവനേക്കാളും കൂടുതൽ ശക്തിയുള്ളവരെ നശിപ്പിച്ചത് അവൻ അറിയില്ലേ? അക്സറു ജംഅൻ, അവനേക്കാൾ കൂടുതൽ സമ്പത്തുണ്ടായിരുന്ന മുൻകാല സമൂഹങ്ങളിലെ വലിയ വലിയ പിന്നെ സമ്പന്നരും ഭയങ്കര ശക്തിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ നശിപ്പിച്ചിട്ടില്ലേ? അതൊക്കെ അവൻ അറിയില്ലേ? അതൊക്കെ തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. വലായുസ് അലോ, ചോദിക്കപ്പെടുകയില്ല അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ, പാപികളോട് അവരുടെ ചോദ്യങ്ങളെ അവരുടെ കുറ്റങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അവർ വിചാരണ പോലും ചെയ്യാതെ നേരെ നരകത്തിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് അങ്ങോട്ട് വിടും എന്നാണ്. വലായുസ് അലൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. അപ്പൊ ഇവിടെ കാറൂൻ പറഞ്ഞു, എന്റെ കൈവശമുള്ള വിദ്യ കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് ലഭിച്ചത്. അപ്പൊ സ്വയം എന്റെ പ്രവർത്തനമാണ്, അതിൽ അള്ളാഹുവിന് പങ്കൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ധിക്കാരം എന്ന് പറയുന്നത്. എന്നാൽ അവന് മുമ്പ് അവനേക്കാൾ കടുത്ത ശക്തിയുള്ളവരും കൂടുതൽ സംഘബലമുള്ളവരുമായിരുന്ന തലമുറകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ലേ? തങ്ങളുടെ പാപങ്ങളെ പറ്റി കുറ്റവാളികളോട് അന്വേഷിക്കപ്പെടുന്നതല്ല, അവരോട് ചോദിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ഈ ആയത്തുകളുടെ ഏകദേശ ധാരണ ആശയം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മൂന്ന് ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോ അതിൽ വന്നിട്ടുള്ള ഓരോ സാധാരണ നമ്മൾ പഠിക്കുന്ന കഥകളുടെയോ കവിതകളുടെയോ സ്ട്രക്ചറിലല്ല, കുറച്ചും കൂടി വളരെ സംക്ഷിപ്തമായിട്ടും മറ്റും ഓരോ പ്രത്യേകമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെയാണ് ഖുർആനിൽ വരിക. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അതിന്റെ നമുക്കൊക്കെ അറിയാവുന്ന വാക്കുകളുടെ മീനിങ്ങുകളൊക്കെ വെച്ചിട്ട് ആ ആശയം മനസ്സിലാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ ബോധപൂർവമായിട്ട് തന്നെ ഉണ്ടാവണം. അള്ളാഹു ഇതിന് തൗഫീക് ചെയ്യട്ടെ. ഖുർആനെയും ഹദീസും ഒക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ഭാഷയിലുള്ള കഴിവ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ പോയിന്റ് പി ആണ്. ശുക്രല്ലക്കും അലാ ഹുസ്നി ഇസ്തിമാഇക്കും മുതാബഅത്തിക്കും വഅസ്തൗദിഇക്കും അല്ലാഹ് ഇലാ ലക ജദീദ് ബിദർസ് ജദീദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.